വാർത്തകളിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച മഹീന്ദ്ര ധാർ പുനർലേലം ചെയ്തു 43 ലക്ഷത്തിന് പ്രവാസി വ്യവസായി അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാറാണ് ധാർ സ്വന്തമാക്കിയത് പുനർലേലത്തിൽ 43 ലക്ഷം ലഭിച്ചു വിഘ്നേഷ് വിജയകുമാറാണ് ധാർ സ്വന്തമാക്കിയത് 15.10 ലക്ഷം രൂപയ്ക്ക് പ്രവാസിയായ അമൽ മുഹമ്മദ് ലേലം കൊണ്ട വാഹനത്തിനാണ് പുനർലേലത്തിൽ 43 ലക്ഷം ലഭിച്ചത് അമൽ മുഹമ്മദിന്റെ ലേലം ശരിയായ രീതിയിലല്ല നടന്നതെന്ന് ആരോപിച്ച് ഹിന്ദു സേവാ സമിതി കോടതിയെ സമീപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ദേവസ്വം കമ്മീഷണർ വീണ്ടും ലേലം നടത്താൻ തീരുമാനിച്ചത് ഇത്തവണ ലേലം വിളിക്കുന്നതിനെ 15 പേരെത്തി വാശിയേറിയ ലേലത്തിലാണ് വിഘ്നേഷിന് 43 ലക്ഷത്തിന് ലേലം ഉറപ്പിച്ചത് ഗുരുവായൂരിന്റെ ഒരു പ്രസാദം എന്നുള്ള നിലയ്ക്കാണ് അതിന് വില മതിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടും അത് സ്വന്തമാക്കുക എന്നുള്ളതാണ് മകന്റെ ഒരു ആഗ്രഹം കൂടിയാണ് അച്ഛനും അമ്മയ്ക്കും ഈ വാഹനം വാങ്ങിച്ച് തരിക എന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ലേലത്തിൽ ഇവിടെ വന്നിട്ട് പങ്കുകൊണ്ടതും അത് ലേലത്തിൽ പിടിച്ചതും ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നത് ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ലോഞ്ച് നടന്നേക്കുന്നത് ദുബായിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് പായസമൊക്കെ പറയാറുണ്ട് അതേപോലെയാണ് ഇത് ഇന്നത്തെ ഞങ്ങളുടെ പ്രസാദമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് ഇത് വളരെ മഹത്വപൂർണമായ ഒരു ദിനം കൂടിയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ December 4 മഹീന്ദ്ര ഗ്രൂപ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകിയതാണ് വാഹനം ഫെറാറി റോൾസ് റോയ്സ് ഉൾപ്പെടെ 10 ആഡംബര കാറുകളുടെ ഉടമയാണ് വിഘ്നേഷ് ദുബായിൽ വെൽത്ത് ഐ ഗ്ലോബൽ സ്മാർട്ട് ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമയാണ് അദ്ദേഹം ക്യാമറമാൻ ഷാൽവിൻ ഷൊർണൂരിനൊപ്പം സിജു കറുത്തടുത്ത് ജനം തൃശൂർ